സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളുടെ തിരുനാൾ. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം കൊണ്ടാണ് എന്ന് മോശ ഇന്ന് ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നിയമാവർത്തനം 8:2 മുതൽ ദൈവം നടത്തുന്ന വഴിയിൽ ദൈവം നമ്മുടെ കൂടെ വരുന്നുണ്ട്. നമുക്ക് പരീക്ഷകൾ അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. ടെസ്റ്റിംഗ്. ഇന്നലെ തോബിത്തിന്റെ പുസ്തകത്തിൽ മാലാഖ തോബിത്തിനോട് പറഞ്ഞതുപോലെ നീതിയുടെ വഴികളിൽ ദൈവം പരീക്ഷകളും ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. ക്ലേശങ്ങളുടെ നടുവിലും സമ്പത്തിന്റെ നടുവിലും വിശ്വാസത്തിന് അടിപതറാം. എന്നാൽ ദൈവത്തിൽ പരിപൂർണ ആശ്രയം അർപ്പിക്കുന്നവന് ഒരിക്കലും അടിപതറുകയോ ചഞ്ചലത അനുഭവപ്പെടുകയോ ചെയ്യില്ല വിശ്വാസാനുഭവത്തിൽ. എന്തിനാണ് ദൈവം പരീക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് നമ്മെ എളിമപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ന് മോശ പറയും. എളിയവർ ആനാ. ഇന്നലെ നാം കണ്ട ദരിദ്രയായ വിധവയെപ്പോലെ ദൈവം മാത്രം തുണയായുള്ളവർ. അവിടെയാണ് ഉയർപ്പിൻ്റെ നിറവ് ദൈവം ചാർത്തുന്നത്. ദൈവത്തിൻ്റെ വചനം അവരുടെ ആഴങ്ങളിലേക്കാണ് ഇറങ്ങിച്ചെല്ലാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മോശ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു, നിങ്ങൾ ജീവനും നന്മയും അഭിലഷിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ വഴികളെ മറക്കാതിരിക്കുക, ദൈവത്തിൻ്റെ മൊഴികളെ മറക്കാതിരിക്കുക. ഡു നോട്ട് ഫൊഗെറ്റ്. ജീവനും നന്മയും എന്നത് യഥാർത്ഥത്തിൽ ദൈവം തന്നെയാണ്. പൂർവിക ചരിത്രവും പുറപ്പാടനുഭവവും ഒരു ഓർമ്മക്കുറിപ്പും താക്കീതുമായി മാറ്റിക്കൊണ്ട് ശ്ലീഹ ഇന്ന് സംസാരിക്കുകയാണ്. 1 കൊരിന്ത്യർ 10 അതിൽ ശ്ലീഹ പരിശുദ്ധ കുർബാനയുടെ ഓർമ്മയെ ഉണർത്തുകയാണ്. നാം ഉയർത്തുന്ന ഈ അപ്പവും മീഞ്ഞും അത് വെറും ഓർമ്മ മാത്രമല്ല, ക്രിസ്തുവിലുള്ള നമ്മുടെ ഭാഗഭാഗിത്വം കൂടിയാണ് എന്ന പാർട്ടിസിപ്പേഷൻ, കൊയിനോണിയ. ദൈവം മനുഷ്യനോടൊന്നാകുന്നു, ആ സ്നേഹത്തിൽ നിന്ന് മനുഷ്യനും മനുഷ്യനും ഒന്നാകുന്നു. അങ്ങനെ കൂട്ടായ്മ, കൊയിനോണിയ രൂപപ്പെടുന്നു. അതാണ് പരിശുദ്ധ കുർബാനയുടെ ആത്യന്തികമായ അനുഭവം. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് നാഥൻ പറഞ്ഞത് അങ്ങനെയാണ്, ലൂക്ക 22. അങ്ങനെ ക്രിസ്തുവിൻ്റെ ഈ ബലിയിൽ ഭാഗഭാക്കാകുന്നവർ ക്രിസ്തു തന്നെയായി ദൈവത്തോട് ഒന്നായിത്തീരുന്നു. കഴിഞ്ഞ ദിവസം ദൈവസ്നേഹത്തെക്കുറിച്ച് നാം പഠിക്കുകയായിരുന്നു പരിശുദ്ധ തൃത്വത്തിൻ്റെ ധ്യാനത്തിൽ. ഇന്ന് ഈ സ്നേഹം എങ്ങനെ ധാരയായി നമ്മിലേക്ക് കൃപയായി ഒഴുകുന്നു എന്നതിൻ്റെ സാക്ഷ്യമാണ് പരിശുദ്ധ കുർബാന. ദൈവം തൻ്റെ ജീവിതം തന്നെ നമുക്ക് പകുത്തു നൽകുന്നു. അതിനാൽ ഓരോ ബലിയർപ്പണവും നാം ഈ അനുഭവം വീണ്ടും വീണ്ടും ജീവിക്കുകയാണ്, വീണ്ടും വീണ്ടും ആവിഷ്കരിക്കുകയാണ്. ഒരേ ഒരു ബലിയെ വീണ്ടും വീണ്ടും, അത് നമ്മുടെ ജീവിത ബലിയായി മാറുന്നു. വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞതുപോലെ ഇതൊരു ദിവ്യരഹസ്യമാണ്. എന്നാൽ ഇന്ന് നിന്റെ ജീവിത രഹസ്യം അൾത്താരയിൽ വിടരുന്നു. ഈ അപ്പം ഭക്ഷിക്കുന്നവന് നിത്യമായ സ്വസ്ഥതയുണ്ടാകുന്നു. ലൂക്ക 9:17 സംതൃപ്തി. ഇതെന്ത് ഇതെന്ത് മന്ന എന്ന് ചോദിച്ചുകൊണ്ടുള്ള ജീവിതത്തിൻ്റെ പാച്ചിലല്ലാതിന്. ഇന്ന് സങ്കീർത്തനം 147 പറയുന്നത് പോലെ നിത്യമായ സ്വാസ്ഥ്യവും സമാധാനവും ശാലവും പകർന്ന ജീവിതാനുഭവമാണ് ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ കൂതാശ. അതുകൊണ്ടാണ് ഇന്ന് യോഹന്നാൻ 6:51 മുതൽ തൻ്റെ മാംസരക്തങ്ങളെ ചവച്ച് കഴിക്കണം, ത്രോഗോ എന്ന് നാഥൻ പറയുന്നത്. അതായത് ക്രിസ്തുവിൻ്റെ ജീവിതരസത്തെ മുഴുവൻ നമുക്ക് ആവഹിക്കണമെന്ന്. തൻ്റെ ശരീരത്തെപ്പറ്റി നാഥൻ പകുത്തു നൽകിക്കൊണ്ട് പറഞ്ഞത് ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്നാണ്. ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. ലൂക്ക 22. ശ്ലീഹ തിമോത്തിയോട് പറയുന്നതാകട്ടെ, കഴിഞ്ഞ ദിവസം നാം കണ്ടതുപോലെ ദാവീദിന്റെ പുത്രൻ, അതായത് മനുഷ്യപുത്രൻ തന്നെയായ ദൈവപുത്രനെ ഓർത്തുകൊണ്ട് പറയുന്നത് ക്രിസ്തുവിനെ സ്മരിക്കുവിനെന്നാണ്. റിമെമ്പർ ജീസസ് ക്രൈസ്റ്റ്. 2 തിമോത്തി 2:8. എന്നാൽ ഈ ക്രിസ്തുവാനുഭവത്തിനും ക്രിസ്തു സ്മാരകത്തിനും ക്രിസ്തു സ്മരണയ്ക്കും ഒരു മറുഭാവം കൂടിയുണ്ട്. നിങ്ങൾ ദരിദ്രനെ സ്മരിക്കുക, ദരിദ്രനെ മറക്കരുത് എന്ന്. റിമെമ്പർ ദ പുവർ. ഗലാത്തിയർ 2:10. ക്രിസ്തീയ പ്രബോധനത്തിൻ്റെ ഹൃദയഭാഗത്ത് അങ്ങനെ ദൈവമനുഷ്യ സമന്വയം കൂടിയുള്ളുകയാണ്. ഈ ദരിദ്രരോടുള്ള കരുതലാണ് പരിശുദ്ധ കുർബാനയുടെ ആക്കമെന്ന് 1 കൊരിന്ത്യർ 11 ശ്ലീഹ പഠിപ്പിക്കുന്നുമുണ്ട്. ദൈവം തൻ്റെ നിത്യസനാതനമായ ഉടമ്പടി പരിശുദ്ധ കുർബാനയായി പകർന്നു. ജെറമ്യാ 31:31. ഇന്ന് സങ്കീർത്തനം 147 പറയുന്നത് പോലെ നാം അവിടുത്തെ വിശിഷ്ടമായ ഒരു അവകാശമാണ്. അതുകൊണ്ടാണ് ഈ സ്നേഹം ഇങ്ങനെ പകരപ്പെടുന്നത്. എന്നാൽ നമ്മുടെ വിശിഷ്ടമായ അവകാശമായി നാം ദൈവത്തെ കണക്കാക്കാറുണ്ടോ?